നമസ്കാരം. ഒരോണം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലോ. പക്ഷേ ഈ വർഷത്തെ ഓണം നമുക്കൊക്കെ അറിയാം, കോവിഡ് എന്നുള്ള ഒരു മഹാമാരി കാരണം പലർക്കും സ്വന്തക്കാരുടെയൊക്കെ കൂടെ ഒത്തുചേരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. എങ്കിലും മലയാളികളായിട്ടുള്ള നമ്മളെല്ലാവരും വീടുകളിൽ വളരെ ചെറിയ രീതിയിലെങ്കിലും ഒരു സദ്യ ഒരുക്കാതിരിക്കില്ല. അപ്പോൾ നമുക്ക് സദ്യയുടെ കാര്യം പറയുമ്പോൾ ഒരു എനിക്ക് സ്കൂളിലൊക്കെ ആകുമ്പോൾ പഠിച്ചിട്ടുള്ളൊരു ശ്ലോകം, അക്ഷര ശ്ലോകത്തിന് വേണ്ടി പഠിച്ചിട്ടുള്ളതാണ്, അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാനതൊന്ന് ചൊല്ലാം. നേന്ത്രക്കായരിശേരിയും രസികനാം കട്ടത്തൈർ കാളനും വെന്തെല്ലാം ഇട ചേർന്ന നല്ല വിയലും ചൂടാറിടാത്തോലനും മുന്തും പപ്പടമുപ്പിലിട്ടതു നൽപായസം ചന്തം ചേർന്ന പഴം നുറുക്ക് തിരുവോണ സദ്യ ഗംഭീരമായി. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അല്ലേ, അടിപൊളി. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നേന്ത്രക്കായ എരിശ്ശേരി, അവിയൽ, കാളൻ, ഓലൻ, പപ്പടം, ഉപ്പിലിട്ടത്, ഉപ്പേരി, പിന്നെ പായസം, അതൊക്കെയാണല്ലോ ഇതിൽ പറയുന്ന വിഭവങ്ങൾ. അപ്പോൾ ഇതിലത്തെ ഒന്നാമത് പറയുന്ന എരിശ്ശേരി, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നേന്ത്രക്കായ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വറുത്ത എരിശ്ശേരി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കാം. എരിശ്ശേരി നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: നേന്ത്രക്കായ, അതുമാത്രം കഷ്ണമായിട്ട് വേണ്ടു. പിന്നെ കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് നാളികേരം, ജീരകം. ഇത്രയും സാധനങ്ങൾ മതി. വളരെ എളുപ്പമാണ്, ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് ഞാൻ പറയാം. ഇപ്പോൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താന്ന് വേണമെന്ന് വെച്ചാൽ, ഇതിനെ ഈ നേന്ത്രക്കായ ഇതുപോലെ കീറിയെടുത്തിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം എല്ലാവരും ചെയ്യുന്നത് ഇതിനൊന്ന് നേരിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യം ഇതിനെ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം വേവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വാദ് നന്നായിട്ട് കൂടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതെ, ഇപ്പോൾ നോക്കിയാലറിയാം ഇത് കുറച്ച് കലകല ശബ്ദം വരുന്നുണ്ട്, കുറച്ച് മൂത്ത പോലെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അധികം എണ്ണ ഒഴിച്ചിട്ടല്ല വറക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മളിനി വെള്ളം ഒഴിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എരിവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, മറ്റേ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് നല്ലോണം തന്നെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെല്ലാത്തിലും നന്നായി കോട്ടായി വരുന്നവരെ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു 200 ml വെള്ളം ഒഴിക്കാൻ പോവാണ്. ഒരു ഗ്ലാസ് വെള്ളം. ഉപ്പ് ആവശ്യത്തിന്. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. തീയൊന്ന് കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റേത് നാളികേരം, ജീരകം കൂട്ടി അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം അരച്ചെടുക്കാനും പകുതി ഭാഗം വറുത്തിടാനുമാണ് ഉപയോഗിക്കേണ്ടത്.
അങ്ങനെ. അപ്പോൾ അത് നമുക്ക് ഈ വേവുന്നതിൻ്റെ ഇടയ്ക്ക് അത് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാനൊരു മുഴുവൻ നാളികേരമാണ് എടുത്തിരിക്കുന്നത്, രണ്ട് മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി അരയ്ക്കാനും ജീരകം കൂട്ടി അരയ്ക്കാനും പകുതി വറുത്തിടാനും. ജീരകം നാളികേരം ഞാൻ അതിലിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള നാളികേരം വറക്കാൻ പോവാണ്. ഇത് ഏകദേശം വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൽക്കാലം തീ ഓഫ് ചെയ്യാൻ പോവാണ്. കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, പിന്നീട് അവസാനം നമ്മൾ ഈ കറിയിലേക്ക് വറുത്തിടുന്നില്ല, അതായത് ഈ നാളികേരം അങ്ങോട്ട് ഇടുന്നതേ ഉള്ളൂ, പിന്നീട് കടുക് വറുത്തിടുന്നില്ല. അപ്പം അതിനുവേണ്ടിയാണ് ഇപ്പം തന്നെ കടുക് ഇട്ടിട്ട് നാളികേരം വറുത്തെടുക്കുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നാളികേരം ഇടാം. നന്നായിട്ട് ചുമക്കെ വറക്കണം. നാളികേരവും കറിവേപ്പിലയൊക്കെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. പകുതി മൂത്തിട്ടുള്ളത് കുറേശ്ശെ ചുവന്ന് വരുന്നുണ്ട്. ആയിട്ടിട്ട ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി വേഗം തന്നെ ആവും. ഇപ്പോൾ കണ്ടില്ലേ, വളരെ നന്നായി ചുവന്ന് വന്നിട്ടുണ്ട് ബ്രൗൺ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മുടെ കായയും നേന്ത്രക്കായയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതെന്നുള്ളതൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അരച്ച് വച്ചിരിക്കുന്ന നാളികേരം ചേർക്കാൻ പോവാണ്. ഇത് അധികം വെള്ളം ഇല്ലാത്ത കറിയാണ്, കുറുകിയാണ് ഇരിക്കുക. ഉപ്പ് നോക്കട്ടെ, കുറച്ചുകൂടി ഉപ്പ് വേണം. ഇതിപ്പോൾ റെഡിയാണ്, ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ഈ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ചേർക്കാൻ പോകും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അതോടെ എരിശ്ശേരി റെഡി. നേന്ത്രക്കായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. സ്റ്റേ സേഫ്, എൻജോയ് യുവർ ഓണം. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ്, എൻജോയ്.